E-Master Digital Education App Kerala Syllabus 8th class mudal plus 2 vare download now. നമസ്കാരം ഹൺഡ്രഡ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോവിഡ് വാക്സിനേഷനിൽ പുതുചരിത്രം എഴുതി രാജ്യം. 100 കോടി ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. നേട്ടം. വാക്സിൻ യജ്ഞം തുടങ്ങി 277 ദിവസം. ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ നടപ്പാക്കും. ഇന്ത്യയെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ നേരിയ വർധന. 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 18,454 കോവിഡ് പോസിറ്റീവ് കേസുകൾ. രോഗമുക്തി നിരക്ക് 98.15%. മഴ ജാഗ്രതയിൽ കേരളം. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തമിഴ്നാട് തീരത്തെ ചക്രവാത ചുഴിയുടെ പ്രഭാവത്തിൽ ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകാൻ വൈകിയെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം. ദുരന്ത നിവാരണ അതോറിറ്റി തികഞ്ഞ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ്. രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ കാലതാമസമുണ്ടായെന്നും വി ഡി സതീശൻ. പ്രകൃതി ദുരന്തത്തിൽ പോലും പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയം കലർത്തുന്നുവെന്ന് എ വിജയരാഘവൻ. എന്തു പ്രശ്നമുണ്ടായാലും മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്രമിക്കുന്നുവെന്നും വിമർശനം. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് കുറയാത്തതിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ 24നോട്. 2,401 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നാൽ പോലും പേടിക്കേണ്ട സാഹചര്യമില്ല. മഴക്കെടുതിയിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും മന്ത്രി. ലഹരിപ്പാർട്ടി കേസിലെ ആര്യൻ ഖാന്റെ അറസ്റ്റിന് പിന്നാലെ ഷാരൂഖ് ഖാന്റെ വീട്ടിൽ NCB റെയ്ഡ്. ബോളിവുഡ് താരം അനന്യ പാണ്ഡെയുടെ വീട്ടിലും പരിശോധന. അനന്യയെ NCB ചോദ്യം ചെയ്യുന്നു. ആദർ റോഡ് ജയിലിൽ ആര്യൻ ഖാനെ സന്ദർശിച്ച ഷാരൂഖ് ഖാൻ. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ബോംബെ ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. വിഴിഞ്ഞം ലഹരിക്കടത്തിന് പിന്നിൽ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് ലഹരി കടത്തിയ അതേ സംഘമെന്ന് സൂചന. കൊച്ചി യൂണിറ്റിൽ നിന്നും മുന്ദ്ര കേസ് അന്വേഷിക്കുന്ന NIA ടീം വിവരങ്ങൾ തേടി. ഇന്ത്യൻ മഹാസമുദ്രം വഴി അഫ്ഗാൻ ശ്രീലങ്ക ലഹരിപാത പ്രവർത്തിക്കുന്നതായും കണ്ടെത്തൽ. DRI, NCB, IB തുടങ്ങിയ ഏജൻസികളും അന്വേഷണം നടത്തും. കർഷക പ്രക്ഷോഭത്തിന്റെ പേരിൽ ദേശീയപാതകൾ അനിശ്ചിതമായി അടച്ചിടാനാകില്ലെന്ന് സുപ്രീംകോടതി. കർഷക സംഘടനകൾക്ക് കോടതി നോട്ടീസ്. 3 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. കോടതി ഇടപെടൽ. ഗതാഗതക്കുരുക്ക് തടയാൻ നടപടി വേണമെന്ന പൊതുതാൽപര്യ ഹർജിയിൽ. മോൻസൺ മാവുങ്കലിന്റെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രവാസി വനിത അനിതാ പുല്ലേലിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. മോൻസണുമായി ബന്ധമുള്ള ഉന്നതരുടെ വിവരങ്ങൾ കൈമാറിയെന്ന് അനിത 24നോട്. മോൻസണുമായി ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുമില്ല. മൊഴി രേഖപ്പെടുത്തിയത് വീഡിയോ കോൺഫറൻസിംഗ് വഴി. വ്യാജരേഖ ചമച്ച് ബാങ്കിൽ നിന്നും പണം തട്ടിയ കേസിൽ റജി മലയിലിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നു. ബാങ്കിൽ നിന്ന് 1,83,00,000 രൂപ തട്ടിയ കേസിലാണ് ചോദ്യം ചെയ്യൽ. നിലവിൽ റജി മലയിലിനെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 9 കേസുകൾ. തിരുവനന്തപുരം ആര്യനാട്ട് നവവധു തൂങ്ങി മരിച്ച നിലയിൽ. ആര്യനാട് ആനന്ദപുരം സ്വദേശി ആദിത്യയാണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയത് ഭർത്തൃവീട്ടിലെ കിടപ്പുമുറിയിൽ. 2 മാസം മുൻപായിരുന്നു ആദിത്യയുടെ വിവാഹം. അരുണാചൽ മേഖലയിൽ സേനാവിന്യാസം ശക്തമാക്കി. നീക്കം. ചൈനീസ് പ്രകോപനം തുടരുന്നതിനാൽ പൂഞ്ചിൽ 11ാം ദിവസവും ഭീകരർക്കായി തെരച്ചിൽ തുടരും. കുൽഗാമിലെ സേനാ നടപടി അവസാനിച്ചു. 4 ഭീകരരെ സൈന്യം വധിച്ചു. സ്വതന്ത്ര പ്രതികരണം ആവർത്തിക്കുമെന്ന് ചെറിയാൻ ഫിലിപ്പ്. ജനകീയ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിക്കുമെന്നും പ്രഖ്യാപനം. ചെറിയാൻ ഫിലിപ്പിന്റെ മടങ്ങിവരവ് ഇതുവരെ ചർച്ചയായിട്ടില്ലെന്ന് വി ഡി സതീശൻ. CPIM തിരുവനന്തപുരം തമ്പാനൂർ ലോക്കൽ കമ്മിറ്റിക്കെതിരെ പോസ്റ്റ്. പുതിയ കമ്മിറ്റിയിൽ പട്ടികജാതിക്കാരെ ഒഴിവാക്കിയെന്ന് ആക്ഷേപം. പാളയം ഏരിയ കമ്മിറ്റി അംഗം എം രാജേഷിന്റെ ജാതി വിവേചനം അവസാനിപ്പിക്കണമെന്നും പോസ്റ്ററിൽ പരാമർശം. മഴക്കെടുതിയിൽ ഉത്തരാഖണ്ഡിൽ മരിച്ചവരുടെ എണ്ണം 54 ആയി. 17 പേരെ കാണാതായി. വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ട നൈനിറ്റാളിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ മഞ്ഞുവീഴ്ചയും ശക്തം. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഡീസലിന് 37 പൈസയും പെട്രോളിന് 35 പൈസയും കൂട്ടി. കൊച്ചിയിൽ ഡീസൽ ലിറ്ററിന് 100.59 രൂപ, പെട്രോൾ ലിറ്ററിന് 106.85 രൂപ.
കോവിഡ് രണ്ടാം തരംഗത്തിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കാത്തത് തിരിച്ചടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എൽ ഡി എഫ് മറന്നു. കോട്ടയത്തെ ഹോട്ടൽ ഉടമയുടെ ആത്മഹത്യ അശാസ്ത്രീയ ലോക്ഡൌൺ നിയന്ത്രണങ്ങളെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മൂലമെന്നും വി ഡി സതീശൻ. വെബ്കോ ഔട്ട്ലെറ്റുകളിലെ ആൾക്കൂട്ടം ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി. മറ്റു കടകളിൽ പോലെ കയറാനും ഇറങ്ങാനുമുള്ള സൌകര്യം വെബ്കോയിൽ വേണം. സഞ്ചരിക്കുന്ന മദ്യശാലകൾ തുടങ്ങേണ്ട സമയമായെന്നും കോടതി. ക്യൂ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുതെന്നും നിർദ്ദേശം. കോഴിക്കോട് ജാനകിക്കാട്ടിൽ 17-കാരിയായ ദളിത് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികൾ റിമാൻഡിൽ. നടപടി കോഴിക്കോട് പോക്സോ കോടതിയുടേത്. ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് നൽകിയ ശേഷം പീഡിപ്പിച്ചെന്നാണ് മൊഴി. റോഡ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാത്ത കരാറുകാരനെതിരെ പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി. കാസർഗോഡ് എം ഡി കൺസ്ട്രക്ഷനുമായുള്ള കരാർ റദ്ദാക്കി. കോഴിക്കോട് പേരാമ്പ്ര താന്നിക്കണ്ടി ചക്കിട്ടപ്പാറ റോഡ് പ്രവൃത്തിയിലെ അലംഭാവത്തെ തുടർന്നാണ് നടപടി. പയ്യന്നൂർ സബ് ആർ ടി ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. ക്രമക്കേടുകൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് റെയ്ഡ്. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് എം വി ഐ പി വി പ്രസാദിനെ വിജിലൻസ് പിടികൂടിയിരുന്നു. കരിപ്പൂരിൽ 1 കിലോ 300 ഗ്രാം സ്വർണം പിടികൂടി. മസ്കറ്റിൽ നിന്നെത്തിയ കോഴിക്കോട് തലയാട് സ്വദേശി ഷമീർ പിടിയിൽ. പിടിച്ചെടുത്തത് 50 ലക്ഷം രൂപ വില വരുന്ന സ്വർണം. പാതയോരങ്ങളിലെ അനധികൃത ഫ്ളക്സ് നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി സർക്കാർ. ഹൈക്കോടതിയിൽ ഇതുവരെ 39,628 ഫ്ളക്സ് ബോർഡുകൾ നീക്കി. നഗരപ്രദേശങ്ങളിൽ 5,000-ലധികം അനധികൃത ബോർഡുകൾ നീക്കിയെന്നും സർക്കാർ. ഹൈക്കോടതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയിൽ 3% വർധന. കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപനമുണ്ടാകും. കേന്ദ്ര ഡി എ 28-ൽ നിന്ന് 31% ഈ വർഷം ജൂലൈ മുതൽ ഡിസംബർ വരെ ബാധകമായ ക്ഷാമബത്തയിലാണ് വർധന. പ്രശസ്ത ജനറൽ സർജനും മാതൃഭൂമി ഡയറക്ടറുമായ ഡോക്ടർ ടി കെ ജയരാജ് അന്തരിച്ചു. അന്ത്യം പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ. കോഴിക്കോട് പി വി എസ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. 2006 മുതൽ മാതൃഭൂമി ഡയറക്ടറാണ്. സംസ്കാരം നാളെ മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും. പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. ചുണ്ടക്കുളം സ്വദേശികളായ പവിത്ര ബാബുരാജ് ദമ്പതികളുടെ 6 ദിവസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. തിരുവനന്തപുരം വെമ്പായത്ത് പ്രഭാത സവാരിക്കിറങ്ങിയ മധ്യവയസ്കൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. നെടുവേലി സ്വദേശി സജീവാണ് മരിച്ചത്. കഴുത്തിൽ വയറിംഗിന് ഉപയോഗിക്കുന്ന ടാഗ് മുറുക്കിയ നിലയിൽ. അങ്കമാലി കാഞ്ഞൂരിൽ പട്ടാപ്പകൽ ഗുണ്ടാ ആക്രമണം. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം നടുറോഡിൽ യുവാവിനെ വെട്ടിവീഴ്ത്തി. ഗുരുതര പരിക്കേറ്റ കാഞ്ഞൂർ സ്വദേശി റെജി ചികിത്സയിൽ. പ്രതികൾക്കായി റോഡരികിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. ഇനി നോക്കാം ദേശീയ വാർത്തകൾ. രാജ്യത്ത് വാക്സിനേഷൻ 100 കോടി പിന്നിട്ടതിൽ കോവിൻ പോർട്ടൽ വഹിച്ചത് നിർണായക പങ്കെന്ന് ദേശീയ ആരോഗ്യ അതോറിറ്റി സിഇഒ ഡോക്ടർ ആർ എസ് ശർമ്മ. വാക്സിൻ വിതരണത്തിന് സുഗമമായ സാങ്കേതിക സൌകര്യമൊരുക്കാൻ കോവിൻ പോർട്ടലിന് സാധിച്ചു. മറ്റൊരു സംവിധാനവും ഉണ്ടായിരുന്നില്ലെന്നും വിശദീകരണം. കൃത്യനിർവഹണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ക്രമസമാധാനം സംരക്ഷിക്കുന്നതിൽ പോലീസ് വഹിക്കുന്ന പങ്ക് വലുതെന്ന് പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്. പ്രതികരണം പോലീസ് അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി. മധ്യപ്രദേശിൽ വ്യോമസേനാ വിമാനം തകർന്നു വീണു. പരിശീലന പറക്കലിനിടെ തകർന്നു വീണത് മിറാഷ് വിമാനം. പൈലറ്റ് സുരക്ഷിതനെന്ന് സേന. ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. ജനങ്ങൾക്കിടയിലെ പ്രിയങ്കാഗാന്ധിയുടെ ജനപ്രീതിയിൽ ബി ജെ പി അസ്വസ്ഥരെന്ന് കോൺഗ്രസ് നേതാവ് ഗൌരവ് വല്ലഭ്. പ്രിയങ്കാഗാന്ധിക്കെതിരെ ഇന്നലെയുണ്ടായ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതികരണം. മാധ്യമപ്രവർത്തക ഗൌരി ലങ്കേഷ് വധക്കേസിൽ പ്രതിക്കെതിരെ കർണാടക ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കി സുപ്രീംകോടതി. പ്രതിക്കെതിരെ ഹൈക്കോടതി ചുമത്തിയത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൊലപാതകം നടത്തിയെന്ന പ്രത്യേക വകുപ്പ്. രാജസ്ഥാനിലെ ചുരുവിൽ ഹോംവർക്ക് ചെയ്യാത്തതിന് അധ്യാപകന്റെ മർദ്ദനമേറ്റ് വിദ്യാർത്ഥി മരിച്ചു. ക്രൂരത ക്ലാസ് മുറിയിൽ വെച്ച്. കുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ അധ്യാപകൻ അറസ്റ്റിൽ. ലോകത്ത് വ്യാപക ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ള 5 രാജ്യങ്ങളിൽ ഇന്ത്യ ഒന്നാമതെന്ന് റിപ്പോർട്ട്. പട്ടിക പുറത്തുവിട്ട് ലാൻസെറ്റ് കൗണ്ട്ഡൌൺ 2021. 2019 മരണനിരക്ക് ശരാശരിയേക്കാൾ കൂടുതലെന്ന് റിപ്പോർട്ടിൽ.
ആഗ്രയിൽ പോലീസ് കസ്റ്റഡിയിൽ ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ജഗദീഷ്പൂർ പോലീസ് സ്റ്റേഷനിൽ മരിച്ചത് അരുൺ വാത്മീകി. യുവാവിനെ കസ്റ്റഡിയിലെടുത്തത് വെയർഹൌസിൽ നിന്ന് 25 ലക്ഷം രൂപ മോഷ്ടിച്ചെന്ന പരാതിയിൽ. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്കൊപ്പം സെൽഫി എടുത്ത വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം. സെൽഫി എടുത്തത് ആഗ്രയിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച ശുചീകരണ തൊഴിലാളിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്നതിനിടെ. നടപടിക്രമങ്ങൾക്ക് നിർദ്ദേശം നൽകി ലഖ്നൌ പോലീസ് കമ്മീഷണർ ഡി കെ താക്കൂർ. ക്രൂഡ് ഓയിൽ സംഭരണം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസ്താവന ആഗോള എണ്ണ വാതക കമ്പനി പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ 6.5 മെട്രിക് ടൺ അധിക ക്രൂഡ് ഓയിൽ സംഭരണത്തിന് സംഭരണി നിർമ്മിക്കാൻ യോഗത്തിൽ തീരുമാനം. ഡൽഹിയിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ ചികിത്സാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നടപടിയുമായി സർക്കാർ. രോഗബാധിതർക്ക് ചികിത്സയ്ക്ക് കൂടുതൽ സംവിധാനമൊരുക്കുമെന്ന് സ്വകാര്യ ആശുപത്രികൾ. ഗുരുതരാവസ്ഥയിലുള്ളവർക്കായി മെഡിസിൻ വാർഡിൽ പ്രത്യേക ചികിത്സയൊരുക്കാനും തീരുമാനം. അഫ്ഗാൻ ഉപമുഖ്യമന്ത്രി അബ്ദുൽ സലാം ഹനാഫിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ വിദേശകാര്യ വക്താവ് ജെ പി സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം. റഷ്യയിൽ നടക്കുന്ന മോസ്കോ ഫോർമാറ്റ് മീറ്റിംഗിനിടെയാണ് സംഭവം. താലിബാൻ താൽക്കാലിക മന്ത്രിസഭ പ്രഖ്യാപിച്ചതിനുശേഷമുള്ള ആദ്യ അനൌപചാരിക സമ്മേളനമാണിത്. ഇനി നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ. ഉത്തരകൊറിയയുടെ മിസൈൽ പരീക്ഷണത്തിനെതിരെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും. ഐക്യരാഷ്ട്രസഭയെ ആശങ്ക അറിയിച്ചു. അന്താരാഷ്ട്ര ഉപരോധം അവഗണിച്ചാണ് പരീക്ഷണങ്ങളെന്ന് ആരോപണം. മനുഷ്യാവകാശ പ്രവർത്തകനുള്ള യൂറോപ്യൻ പാർലമെന്റിന്റെ സഖറോവ് പുരസ്കാരം റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിക്ക്. അലക്സിയുടെ ധീരത തിരിച്ചറിയുന്നുവെന്ന് പാർലമെന്റ് പ്രസിഡന്റ് ഡേവിഡ് സസോലി. കാബൂളിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ താലിബാൻ അതിക്രമം. ആക്രമണമുണ്ടായത് സ്ത്രീ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടിയുള്ള സമരം റിപ്പോർട്ട് ചെയ്യാനെത്തിയവർക്ക് നേരെ. ആക്രമണത്തിൽ വിദേശ മാധ്യമ പ്രവർത്തകർക്കുൾപ്പെടെ പരിക്ക്. സെർബിയയിൽ രാത്രികാല ഒത്തുചേരലുകൾക്ക് ഹെൽത്ത് പാസ് നിർബന്ധം. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ. കോവിഡ് മരണങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കയെന്നും വിദഗ്ധർ. ദക്ഷിണ കൊറിയയിൽ മത്സ്യബന്ധന ബോട്ട് മുങ്ങി 6 പേരെ കാണാതായി. 3 പേരെ രക്ഷപ്പെടുത്തി. തെരച്ചിൽ തുടരുന്നു. അപകടത്തിൽപ്പെട്ടത് ഹുപ്പോ തുറമുഖത്തിൽ നിന്ന് പുറപ്പെട്ട ബോട്ട്. മെൽബണിൽ ലോക്ഡൌൺ തുടരും. നിയന്ത്രണങ്ങൾ പിൻവലിക്കാനുള്ള സാഹചര്യമായില്ലെന്ന് സർക്കാർ. ഡെൽറ്റ വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാസം ആദ്യം. നേപ്പാളിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരണം 80 ആയി. 26 പേരെ കാണാതായി. പഞ്ച്താർ മേഖലയിൽ സ്ഥിതി രൂക്ഷം. രാജ്യത്ത് മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. കാനഡയിലെ ആശുപത്രികളിൽ പ്രതിസന്ധി രൂക്ഷമെന്ന് റിപ്പോർട്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ആശുപത്രികളെ സമീപിക്കണമെന്ന് നിർദ്ദേശം. പന്നിയുടെ വൃക്ക താൽക്കാലികമായി മനുഷ്യ ശരീരത്തിൽ മാറ്റിവെച്ച് അമേരിക്കയിലെ ഡോക്ടേഴ്സ്. ശസ്ത്രക്രിയ നടന്നത് സെപ്റ്റംബർ 25. വൃക്ക കൃത്യമായി പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ. പുതിയ സോഷ്യൽ നെറ്റ്വർക്ക് പ്രഖ്യാപിച്ച് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്ത മാസം ലോഞ്ച് ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ. പ്ലാറ്റ്ഫോം ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ. ഇനി നോക്കാം സ്പോർട്സ് വാർത്തകൾ. 2020 ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ പാപ്പുവ ന്യൂഗിനിയയ്ക്കെതിരെ ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. രണ്ടാമത്തെ മത്സരത്തിൽ ഒമാനും സ്കോട്ട്ലൻഡും ഏറ്റുമുട്ടും. 7:30 ഒമാനിലെ അൽ അമീറത്ത് സ്റ്റേഡിയത്തിലാണ് മത്സരം. ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന സന്നാഹ മത്സരവും ആധികാരികമായി ജയിച്ച് ടീം ഇന്ത്യ. ഓസ്ട്രേലിയയെ തകർത്തത് 8 വിക്കറ്റിന്. 153 റൺസ് വിജയലക്ഷ്യം. 18th ഓവറിൽ ഇന്ത്യ മറികടന്നു. 60 റൺസ് എടുത്ത രോഹിത് ശർമ്മ ടോപ് സ്കോറർ. ചാമ്പ്യൻസ് ലീഗിൽ ചെൽസി ബയൺ മ്യൂണിക് ടീമുകൾക്ക് തകർപ്പൻ ജയം. ചെൽസി മാൽമോ എഫ് സിയെയും ബയൺ ബെൻഫിക്കയെയും തോൽപ്പിച്ചത് മറുപടിയില്ലാത്ത 4 ഗോളുകൾക്ക്. മറ്റ് മത്സരങ്ങളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും യുവന്റസിനും ജയം. സയ്യദ് മുഷ്താഖ് അലി ട്രോഫിക്കുള്ള കർണാടക ടീമിനെ പ്രഖ്യാപിച്ചു. മനീഷ് പാണ്ഡ്യ ടീമിനെ നയിക്കും. മായങ്ക് അഗർവാൾ, ദേവ്ദത്ത് പടിക്കൽ എന്നിവരും ടീമിൽ. ഹൺഡ്രഡ് ന്യൂസിൽ ഇനി ജില്ലാ വാർത്തകൾ.
തിരുവനന്തപുരം നഗരസഭയിലെ നികുതി വെട്ടിപ്പിൽ സമരം ശക്തമാക്കി ബിജെപിയും യുഡിഎഫും. പ്രതികളുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് ബിജെപി കൌൺസിലർമാർ നടത്തുന്ന നിരാഹാര സമരം 24 മണിക്കൂർ പിന്നിട്ടു. യുഡിഎഫ് കൌൺസിലർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ലാത്തിവീശി. തിരുവനന്തപുരം പൊന്മുടിയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനം. നടപടി മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ രാത്രികാലങ്ങളിൽ ഗോൾഡൻ വാലി ചെക്ക് പോസ്റ്റിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്നും നിർദ്ദേശം. മാധ്യമപ്രവർത്തകൻ പ്രിൻസ് പാങ്ങാടൻ രചിച്ച കഥാസമാഹാരം 16-ാമത്തെ കിണർ മന്ത്രി പി പ്രസാദ് പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ കഥാകൃത്ത് ജി ആർ ഇന്ദുഗോപൻ പുസ്തകം ഏറ്റുവാങ്ങി. തിരുവനന്തപുരം പൂന്തുറ കടലിൽ അപകടത്തിൽപ്പെട്ട വള്ളത്തിൽ നിന്ന് 2 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. വള്ളം കണ്ടെത്തിയത് കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റ് ലൈഫ് ഗാർഡുകളും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ അപകടമുണ്ടായത് പൂന്തുറ പുഴിക്കയിൽ നിന്ന് 7 നോട്ടിക്കൽ മൈൽ അകലെ. തിരുവനന്തപുരം നാവായിക്കുളത്ത് ബൈക്ക് അപകടത്തിൽ SFI നേതാവടക്കം 2 പേർ മരിച്ചു. SFI നാവായിക്കുളം മേഖലാ സെക്രട്ടറി ഉമേഷ് കൃഷ്ണ, കാൽനടയാത്രക്കാരനായ സുരേഷ് എന്നിവരാണ് മരിച്ചത്. അപകടം ഇന്നലെ രാത്രി 10:30. കൊല്ലം അഞ്ചൽ ആയൂർ പാതയിൽ റോഡ് തകരാൻ കാരണം നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അശാസ്ത്രീയതയെന്ന് NK പ്രേമചന്ദ്രൻ MP. പ്രതികരണം: മഴക്കെടുതിയിൽ തകർന്ന റോഡ് സന്ദർശിച്ച ശേഷം നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകുമെന്നും NK പ്രേമചന്ദ്രൻ MP. കൊല്ലത്ത് ഹോട്ടൽ ജീവനക്കാരനായ ദമ്പതികളുടെ പണസഞ്ചി തട്ടിയെടുത്ത് മോഷ്ടാക്കൾ. മയ്യനാട് സ്വദേശി സുദർശനും ഭാര്യ മിനിക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാക്കൾക്കായി പോലീസ് തെരച്ചിൽ തുടങ്ങി. കൊല്ലം പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ധർണ നടത്തി AITUC പ്രവർത്തകർ. മുൻ വനംമന്ത്രി KRaju പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ സ്വകാര്യവൽക്കരണം അടക്കമുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. കൊല്ലം അഞ്ചൽ കുളത്തൂപ്പുഴ മലയോര ഹൈവേയിൽ ചരക്ക് ലോറി മറിഞ്ഞ് അപകടം. ഹൈവേ വളവിൽ വാഹനങ്ങൾ മറിയുന്നത് പതിവായി മാറിയെന്ന് ആരോപണം. അപകടങ്ങൾക്ക് പിന്നിൽ റോഡ് നിർമ്മാണത്തിലെ അപാകതയെന്ന് നാട്ടുകാർ. കൊല്ലം കല്ലുപാലം നിർമ്മാണം അകാരണമായി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഉപവാസ സമരവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ദേവരാജൻ അധ്യക്ഷനായി. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ സ്പിൽവേ നവീകരണം അനിശ്ചിതത്വത്തിൽ. 40 ഷട്ടറുകളിൽ മിക്കവയും തകരാറിൽ. ലീഡിംഗ് ചാനലിന്റെ ആഴം കൂട്ടലും നടക്കുന്നില്ല. നവീകരണത്തിന്റെ പേരിൽ കരിമണൽ നീക്കം 2 വർഷമായി തുടരുന്നു. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ സംഭരിച്ചിരുന്ന 5 ലക്ഷത്തിലധികം രൂപ വില വരുന്ന ധാന്യങ്ങൾ വെള്ളപ്പൊക്കത്തിൽ നശിച്ചതായി താലൂക്ക് സപ്ലൈ ഓഫീസർ. കണക്കെടുപ്പ് പൂർത്തിയായ ശേഷം നഷ്ടപരിഹാരം നൽകും. പകുതിയോളം സാധനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെങ്കിലും ബാക്കിയുള്ളവ നഷ്ടപ്പെടുകയായിരുന്നു. കോട്ടയം പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പ്രളയ ദുരിതാശ്വാസത്തിനായി പ്രത്യേക പൂഞ്ഞാർ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ജനങ്ങൾക്ക് സൌജന്യ റേഷൻ ലഭ്യമാക്കണമെന്നും ആവശ്യം. ദുരന്തബാധിത പ്രദേശങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിക്കണമെന്നും MLA. കോട്ടയം പാലാ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയുമായി UDF കൌൺസിലർമാർ. വഴിവിളക്കുകൾ യഥാസമയം തെളിയിക്കണമെന്ന് ആവശ്യം. സിന്തറ്റിക് ട്രാക്കിന്റെ കേടുപാടുകൾ പരിഹരിക്കണമെന്നും കൌൺസിലർമാർ. MG സർവകലാശാലയിൽ SFI AISF സംഘർഷം. സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർക്ക് ലാപ്ടോപ്പുകൾ നൽകി. വിതരണോദ്ഘാടനം നിർവഹിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ട്രീസ ജോസ് കാവാലത്ത്. തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രശസ്ത നിരൂപക ആശാ മേനോന് സമ്മാനിച്ചു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പുരസ്കാരദാനം നിർവഹിച്ചു. ചടങ്ങ് സംഘടിപ്പിച്ചത് തപസ്യ കലാസാഹിത്യവേദി. കോതമംഗലം കോട്ടപ്പടിയിൽ പുലിയിറങ്ങി, വളർത്തുനായയെ കൊന്നു. കോട്ടപ്പാറ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ കേന്ദ്രമായ പ്ലാമുടിയിലാണ് പുലിയിറങ്ങിയത്. പോലീസ് സ്മൃതിദിനത്തോടനുബന്ധിച്ച് കൃത്യനിർവഹണത്തിനിടെ മരിച്ച ഉദ്യോഗസ്ഥരെ അനുസ്മരിച്ച് കൊച്ചി സിറ്റി പോലീസ്. ജില്ലാ പോലീസ് മേധാവി നാഗരാജുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. DCP മാരായ ഐശ്വര്യ ഡോംഗ്രെ, കെ സുരേഷ്, അജയ്കുമാർ, PG എന്നിവർ പങ്കെടുത്തു. എറണാകുളം പിറവം താലൂക്ക് ആശുപത്രിയിലെ OP വിഭാഗം നവീകരിക്കാൻ നടപടി. പുതിയ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കും. നിർമ്മാണത്തിന് മുന്നോടിയായി ആശുപത്രി സന്ദർശിച്ച് ആരോഗ്യമിഷൻ അധികൃതർ.
തൃശൂർ വടക്കാഞ്ചേരി റെയിൽവേ പാലം നിർമ്മാണം അവസാന ഘട്ടത്തിൽ. റെയിൽവേ ലൈനിലെ താഴ്ഭാഗത്തുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. പാലത്തിന്റെ പ്രധാന ഗർഡറുകൾക്ക് തകരാറില്ലെന്ന് അധികൃതർ. പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കള്ളാടിപ്പറ്റ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ 99 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം ഈ മാസം 23-ന് തുറക്കും. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സ്പീക്കർ എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. മുഹമ്മദ് മുഹ്സിൻ എംഎൽഎ അധ്യക്ഷനാകും. പാലക്കാട് നഗരസഭയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് ലാപ്ടോപ്പ് സംഭാവന നൽകി ശങ്കരമംഗലം സൂപ്പർ ഗ്രാനൈറ്റ്സ്. നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി സൂപ്പർ ഗ്രാനൈറ്റ്സിന്റെ ഉടമ നവാസിൽ നിന്ന് ലാപ്ടോപ്പ് ഏറ്റുവാങ്ങി. അട്ടപ്പാടി നെല്ലിയാമ്പതി പറമ്പിക്കുളം മേഖലയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനം. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിയന്ത്രണം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധനം തുടരുമെന്ന് ജില്ലാ ഭരണകൂടം. പാലക്കാട്ട് കനത്ത മഴയിൽ പൊന്നംകോട് തെക്കുംപുറം കനാൽ റോഡ് ഇടിഞ്ഞു. പാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. കുടുംബശ്രീ പ്രവർത്തകർക്ക് ദുരന്ത ലഘൂകരണ ബോധവൽക്കരണ ക്ലാസ് നടത്തി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ മലപ്പുറം നിലയം. പരിപാടി സംഘടിപ്പിച്ചത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്റർ വാരാചരണത്തിന്റെ ഭാഗമായി. കൂട്ടിലങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ ഹുസൈൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരയിൽ പദ്ധതി പിൻവലിക്കണമെന്ന ആവശ്യവുമായി മലപ്പുറം ജില്ലാ കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി. തിരൂർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം നിലമ്പൂരിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. അപകടം ന്യൂ ലൈഫ് ഹോസ്പിറ്റലിന് സമീപം. മരിച്ചത് കവളമുക്കുട്ട സ്വദേശി മൊയ്തീൻ. അപകടമുണ്ടായത് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച്. കോഴിക്കോട് ജില്ലയിൽ റോഡിലെ കുഴിയിൽ ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റ യാത്രക്കാരൻ മരിച്ചു. വടകര ചെങ്കോത്ത് ഹംസയുടെ മകൻ അനീഷാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റിരുന്നു. കോഴിക്കോട് കുന്നമംഗലം ടൌണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ട്രാഫിക് യൂണിറ്റ് സ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങി. വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനം. പ്രശ്നങ്ങൾ പഠിക്കാൻ നാറ്റ്പാക്കിന്റെ ടീം സ്ഥലം സന്ദർശിക്കുമെന്ന് പി ടി എ റഹീം എംഎൽഎ. വയനാട് വടുവൻചാലിൽ കർഷകൻ ജീവനൊടുക്കി. വടുവൻചാൽ സ്വദേശി ഗോപാലൻ ചെട്ടിയാണ് മരിച്ചത്. വാഴക്കൃഷി നശിച്ചതിനെ തുടർന്നുണ്ടായ കടബാധ്യതയാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ. കനത്ത മഴയെ നേരിടാൻ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ജില്ലാ ഭരണകൂടം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. പഴശ്ശി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനത്തിന് 2 ദിവസത്തേക്ക് നിരോധനം. ഖാദി വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സത്യഗ്രഹ സമരവുമായി ഖാദി വർക്കേഴ്സ് യൂണിയൻ. മട്ടന്നൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ സത്യഗ്രഹ സമരം സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ വി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവച്ച കാസർഗോഡ് മംഗളൂരു അന്തർ സംസ്ഥാന കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ പുനരാരംഭിക്കാൻ ആലോചന. ദക്ഷിണ കന്നഡ ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചാൽ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് കെ എസ് ആർ ടി സി അധികൃതർ. മലബാർ മേഖലയിൽ പ്ലസ് ടു സീറ്റ് വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് എം എസ് എഫ് കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മാണിമൂലയിൽ റബ്ബർ ടാപ്പിംഗ് പ്രായോഗിക പരിശീലന ക്ലാസുമായി റബ്ബർ ഉത്പാദക സഹകരണ സംഘം. 5 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കം. ഉദ്ഘാടനം നിർവഹിച്ച് റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസർ അനിൽകുമാർ. ഹണ്ട് ന്യൂസിൽ ഇനി നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. പൃഥ്വിരാജ് നായകനായെത്തിയ ഹൊറർ ത്രില്ലർ ചിത്രം എസ്രയുടെ ഹിന്ദി റീമേക്ക് റിലീസിന് തയ്യാറെടുക്കുന്നു. ഡി ബുക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ഇമ്രാൻ ഹാഷ്മിയാണ് നായകൻ. മലയാള ചിത്രം സംവിധാനം ചെയ്ത ജയകൃഷ്ണൻ തന്നെയാണ് ഹിന്ദി പതിപ്പും ഒരുക്കിയിരിക്കുന്നത്. തെന്നിന്ത്യൻ താരം പ്രഭാസിന്റെ പുതിയ ചിത്രം രാധേ ശ്യാമിന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങി. രാധാകൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൂജ ഹെഗ്ഡെയാണ് നായിക. മലയാളമടക്കം 6 ഭാഷകളിലാണ് ചിത്രമെത്തുക. സിനിമയുടെ ടീസർ പ്രഭാസിന്റെ ജന്മദിനമായ ശനിയാഴ്ച പുറത്തുവിടും. ബോളിവുഡ് ചിത്രം മിമിക്കായി ഒരുക്കിയ ഗാനങ്ങൾ 64th ഗ്രാമി പുരസ്കാരത്തിന് സമർപ്പിച്ച് എ ആർ റഹ്മാൻ. ട്വിറ്ററിലൂടെ എ ആർ റഹ്മാൻ തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ചിത്രത്തിലെ നായിക കൃതി സനോൺ റഹ്മാന് ആശംസയുമായി രംഗത്തെത്തി. നർമ്മത്തിനും പ്രണയത്തിനും പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന ഹ്രസ്വചിത്രം കളർപടത്തിന്റെ ടീസർ പുറത്തുവന്നു. അശ്വിൻ ജോസ്, മമിത ബൈജു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. നഹാസ് ഹിദായത്താണ് സംവിധാനം. മലയാളത്തിലെ മുൻനിര താരങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ടീസർ പുറത്തുവിട്ടത്.
ഇനി നോക്കാം ഫാക്ട് ചെക്ക്. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് നവരാത്രി ആഘോഷങ്ങളുടെ ആചാരങ്ങളോട് അനാദരവ് കാണിച്ചെന്ന വ്യാജ പ്രചാരണം. യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിന് നവരാത്രി ആഘോഷങ്ങളുമായി ഒരു ബന്ധവുമില്ല. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 2016 അഖിലേഷ് യാദവ് ഗർഭിണികൾക്ക് പോഷക സമ്പുഷ്ടമായ ഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലെ ചിത്രമാണിത്. ഹണ്ടർ ന്യൂസ് തുടരുന്നു. ഇനി ഇപ്പോൾ കിട്ടിയത്. ഗാസിപ്പൂർ അതിർത്തിയിലെ സമരകേന്ദ്രത്തിന് സമീപത്തെ ഒരു ഭാഗത്തെ ടെന്റുകൾ കർഷകർ നീക്കുന്നു. സർവീസ് റോഡുകളിലെ ടെന്റുകളാണ് നീക്കുന്നത്. സുപ്രീംകോടതി വിമർശനം തുടരുന്നതിനിടെയാണ് നീക്കം. പോലീസ് ബാരിക്കേഡാണ് ഗതാഗത കുരുക്കുണ്ടാക്കുന്നതെന്ന് തെളിയിക്കാനാണ് ടെന്റുകൾ നീക്കുന്നതെന്ന് കർഷകർ. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന് മറുപടിയുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സർക്കാർ തിരിഞ്ഞു നോക്കാത്ത വീടുകളും ക്യാമ്പുകളുമുണ്ടെന്ന് കെ സുരേന്ദ്രൻ. മന്ത്രിമാർ വെറുതെ സന്ദർശനം നടത്തി തിരിച്ചുപോകുന്നതല്ലാതെ പണം ചെലവഴിക്കുന്നില്ലെന്നും വിമർശനം. സർക്കാരിന്റേത് ഗുരുതരമായ അനാസ്ഥയെന്നും കെ സുരേന്ദ്രൻ. എറണാകുളത്ത് പിതാവിനെ വാക്കത്തികൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. കേസിൽ മകൻ അറസ്റ്റിൽ. കോട്ടപ്പടി അയൂരൂർ സിജുവാണ് അറസ്റ്റിലായത്. കേസിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പിതാവ് ഗോപാലനെ വാക്കത്തികൊണ്ട് കഴുത്തിന് വെട്ടുകയായിരുന്നു. ഡൽഹിയിൽ ഗുരുദ്വാരയ്ക്ക് സമീപം കെട്ടിടം തകർന്നു വീണു. ആളപായമില്ല. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നു. ചൈനയിലെ ബെയ്ജിംഗിൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് കൂടുതൽ നിയന്ത്രണം. 100+ വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കി. സ്കൂളുകൾ അടച്ചു. അതിർത്തികൾ അടച്ച് കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കാൻ നീക്കം. ഹണ്ടർ ന്യൂസ് ഇനി വൈകിട്ട് 5:30 കാണാം.